ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധിൻ, ഞാൻ അവന്യൂ സ്ക്വയർ ബാഡ്മിൻ്റൺ അക്കാഡമിയിലെ കോച്ചാണ്. അപ്പോൾ ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഒരു ബാഡ്മിൻ്റൺ ട്യൂട്ടോറിയൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോയ്ക്ക് തുടർന്ന് ബാഡ്മിൻ്റൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് അവന്യൂ സ്ക്വയർ ബാഡ്മിൻ്റൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൊതുവേ ഒരു ഒരുവിധം ബിഗിനേഴ്സ് പ്ലേയേഴ്സൊക്കെ ബാഡിൻ്റെ ഗ്രിപ്പ് പിടിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ പൊതുവെ ഒരു ഒരു കോർട്ടിൽ കളിക്കാൻ പോകുന്ന എല്ലാവരും ബാറ്റ് പിടിക്കുന്ന രീതി ഇങ്ങനെയാണ്. അത് ശരിക്കൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മളെ റിസ്ട്രാക്ഷൻസ് അധികം ഉപയോഗിക്കാൻ കഴിയില്ല. റാക്കറ്റിൻ്റെ ഈ ഒരു എൻഡ് നമ്മളെ റിസ്റ്റിൻ്റെ അവിടെ അധികം തട്ടിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഇങ്ങനെ തട്ടി തട്ടി കളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതി മാറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ശരിയായ രീതിയിൽ അപ്പോൾ എങ്ങനെയാണ് ബാറ്റ് പിടിക്കേണ്ടതെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ബാറ്റിൻ്റെ ഗ്രിപ്പിംഗ് ആണ്. ബാറ്റ് എങ്ങനെ പിടിക്കണം, നമ്മളിപ്പോൾ ഒരു സ്ട്രോക്ക് കളിക്കുമ്പോഴും ബാറ്റിൻ്റെ ഗ്രിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കളിക്കുമ്പോൾ രണ്ട് തരം ഗ്രിപ്പുകളാണ് ഉള്ളത്. ഒന്ന് ഫോർ ആൻഡ് ഗ്രിപ്പ്, അടുത്തത് ബാക്ക് ആൻഡ് ഗ്രിപ്പ്. അപ്പോൾ ഫോർ ആൻഡ് ഗ്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റാക്കറ്റ് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഫോർ ആൻഡ് ഗ്രിപ്പിൽ. ഇതിൻ്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വി ഷേപ്പ് കണ്ടു, ഈ വി ഷേപ്പ് ഏകദേശം ബാറ്റിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് ഫേസ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാക്കറ്റ് ഇങ്ങനെ നമ്മൾ വയറോട് ചേർത്ത് വെക്കുക, നെക്കിൻ്റെ അവിടെ ഹോൾഡ് ചെയ്യുക, കൈ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വലിക്കുക, ഗ്രിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ പിടിക്കുക. ഇതുണ്ടോ, ഈ വി കട്ട് നെക്കിനോട് ഫേസ് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ഈ സൈഡിലേക്ക് ഫേസ് ബാറ്റിൻ്റെ നെക്കിൻ്റെ ഈ സൈഡിലേക്ക് ഫേസ് ചെയ്ത് തരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിംഗറാണ്, ഈ ഹോൾഡ് ചെയ്യുന്ന ഫിംഗർ. ലൈക്ക് ഈ മൂന്ന് ഫിംഗർ ഹോൾഡ് ചെയ്യുക, ലൈക്ക് എന്നിട്ട് തമ്പ് കൊണ്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മളുടെ ചൂണ്ടുവരല് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഫോർ ആൻഡ് ഗ്രിപ്പ്. ഇത് നമ്മൾ പൊതുവേ എന്താ ടോസ് ചെയ്യാൻ, സ്മാഷ് ചെയ്യാൻ, ഡ്രോപ്പ് ചെയ്യാൻ, ഒരുവിധം എല്ലാവിധ സ്ട്രോക്കുകളിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രിപ്പാണ് ഫോർ ആൻഡ് ഗ്രിപ്പ്. നെക്സ്റ്റ് ഗ്രിപ്പ് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ആൻഡ് ഗ്രിപ്പ്. ബാക്ക് ആൻഡ് ഗ്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ ഡിഫെൻസ് കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടോ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു ഗ്രിപ്പാണ് ബാക്ക് ആൻഡ് ഗ്രിപ്പ്. ബാക്ക് ആൻഡ് ഗ്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കാണിച്ചതിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ഫോർ ആൻഡ് ഗ്രിപ്പ്. അവിടെ നിന്ന് ഈ തമ്പ് റാക്കറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പിടിക്കണം. ഇതാണ് ബാക്ക് ആൻഡ് ഗ്രിപ്പ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, പൊതുവേ ഡിഫെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ, ടാപ്പ് ചെയ്യാൻ ഒക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഗ്രിപ്പാണ് ബാക്ക് ആൻഡ് ഗ്രിപ്പ്. ഈ വീഡിയോയിലൂടെ അപ്പോൾ നമുക്ക് ബാറ്റ് എങ്ങനെ പിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡിസ്കഷൻസ് അടുത്ത് വരുന്ന എന്താ വീഡിയോകളിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ അവന്യൂ സ്ക്വയർ ബാഡ്മിൻ്റൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.